വിവിധയിനം കണ്ടൽ മരങ്ങൾ സംരക്ഷിക്കുന്ന അപൂർവ വനമേഖല അബുദാബി തീരത്തെ യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിയത്. UAE പോലുള്ള വരണ്ട മേഖലയിൽ കണ്ടൽ കാടുകളുടെ വൻ സാധ്യതകൾ കണ്ടെത്തിയതിനെ തുടർന്നാണിത്. 2030 ആകുമ്പോഴേക്കും രാജ്യമാകെ 10 കോടി കണ്ടൽ ചെടികൾ നടാനുള്ള പദ്ധതിക്ക് നവംബറിൽ തുടക്കമായിരുന്നു. രാജ്യത്ത് നിലവിലുള്ള 12 ലേറെ കണ്ടൽ സംരക്ഷിത മേഖലകൾ വിപുലമാക്കും. UN രാജ്യാന്തര പരിസ്ഥിതി ഏജൻസികൾ എന്നിവയുടെ സഹായത്തോടെയാണിത് നടപ്പാക്കുക. വികസനത്തിന്റെ പേരിൽ കണ്ടൽ കാടുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതാണ് ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നെന്ന് യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓഡ്രെ അസുലെ പറഞ്ഞു. 4 ദശകങ്ങൾക്കിടെ ലോകത്തെ കണ്ടൽ വനസമ്പത്തിന്റെ പകുതിയും നശിപ്പിക്കപ്പെട്ടു. മണ്ണൊലിപ്പ് തടയുക, തീരത്തെ നനവും കുളിർമയും നിലനിർത്തുക, ഓക്സിജന്റെ അളവ് കുറയാതെ നോക്കുക എന്നിങ്ങനെ കണ്ടൽ കാടുകൾ നൽകുന്ന സംഭാവനകൾ വിലമതിക്കാനാകില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യമാണ് UAE. കണ്ടൽ മേഖലയിൽ വലവീശൽ, ചൂണ്ടയിടൽ, എയർഗൺ ഉപയോഗം, കായിക വിനോദം തുടങ്ങിയവയ്ക്കെല്ലാം നിരോധനമുണ്ട്. പുറമെ നിന്നുള്ള മത്സ്യങ്ങൾ, ചെടികൾ തുടങ്ങിയവ ഇവിടെ കൊണ്ടുവരാനോ വളർത്താനോ പാടില്ല. അബുദാബി, ദുബായ്, ഷാർജ, ഖൽബ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ കണ്ടൽ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ജനം, ദുബായ്.